നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണമാണ് ഇന്ന് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. അതായത് സ്വപ്ന സുരേഷിൻ്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വാർത്താ മാധ്യമങ്ങളുമായി കഴിഞ്ഞ തവണ സ്വപ്ന സുരേഷ് സംസാരിച്ചപ്പോൾ കെ ടി ജലീലിന് മറുപടി കൊടുക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം സ്വപ്ന സുരേഷ് സൂചിപ്പിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തതായി തനിക്ക് നേരിട്ടറിയാം. അതിൻ്റെ തെളിവുകൾ താൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ഉടൻ തന്നെ പത്രമാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ആ അറിയിപ്പാണ് ഇന്ന് സ്വപ്ന സുരേഷിൽ നിന്നുണ്ടായത്. സത്യത്തിൽ ഇത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. സ്വപ്ന സുരേഷിൻ്റെ വാക്കുകൾ ശരിയാണ് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതരമായ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സ്വപ്ന സുരേഷ് കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത്, കോൺസുലേറ്റിൻ്റെ UAE കോൺസുലേറ്റിൻ്റെ PRO ആയി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു UAE പൗരന് സാറ്റലൈറ്റ് ഫോണുകളോടുകൂടി കേരളത്തിൽ പോലീസ് പിടികൂടിയിരുന്നു. അതായത് ഈ സാറ്റലൈറ്റ് ഫോണ് ഇന്ത്യയിൽ നിരോധിച്ച, നമുക്ക് സാധാരണ പൗരന്മാർക്ക് ഉപയോഗിക്കാനാവില്ല, അത് നിരോധിച്ച ഒരു വസ്തുവാണ്. സാറ്റലൈറ്റ് ഫോണ് സാധാരണയായി ഉപയോഗിക്കുന്നത് വിദേശത്ത് നിന്നും വരുന്ന ഭീകരന്മാർ, ചാരന്മാർ, സുരക്ഷാ ഏജൻസികൾ ഇവരൊക്കെയാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണുമായി രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു വരുന്നവർ സംശയിക്കപ്പെടും. സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർ അറസ്റ്റിലാകും. തീർച്ചയായും ഇത് സംബന്ധിച്ചിരിക്കുന്ന കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയവുമായി അതാത് സംസ്ഥാനങ്ങൾ ബന്ധപ്പെടണം. ഇത് ഭാരതത്തിലെ രഹസ്യ അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ NIA പോലുള്ള അന്വേഷണ ഏജൻസികളെ വരെ അറിയിച്ച് വളരെ സൂക്ഷ്മതയോടെയും വളരെ വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഒരു കുറ്റകൃത്യമാണിത്. സാറ്റലൈറ്റ് ഫോണുമായി ഒരു വിദേശിയെ കേരള പോലീസ് പിടികൂടിയിരുന്നു. ആ വിദേശിയെ വിട്ടയക്കാൻ UAE കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഇരു ചെവി അറിയാതെ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താതെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ദേശ സുരക്ഷയെപ്പോലും അപകടത്തിലാക്കിക്കൊണ്ട് ഒരു വിദേശ എംബസിയുമായി സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺസുലേറ്റർ ജനറലിൻ്റെ ആവശ്യപ്രകാരം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റിവിടാനുള്ള ഈ UAE പൗരനെ പോലീസ് പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതിന് ഉപോത്ബലകമായ രേഖകളെല്ലാം അവർ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറാണ് UAE കോൺസുലേറ്റിലുള്ള ബന്ധം, സ്വപ്നയുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നീക്കിയത്. അതിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയുടെ ഇടപെടലോ അറിവോ ഇല്ലാതെ ഇത്തരമൊരു റിലീസ് സാധ്യമല്ല എന്ന് സ്വപ്ന പറഞ്ഞു വയ്ക്കുന്നു. ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ സ്വപ്ന സുരേഷ് ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അതായത് ഒരു UAE പൗരൻ പോലീസിൻ്റെ പിടിയിലാകുന്നു, സാറ്റലൈറ്റ് ഫോണുമായി പിടിയിലാകുന്നു, അതിന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളെയോ അറിയിക്കാതെ ഈ പൗരനെ, വിദേശ പൗരനെ നാടുകടത്താൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് അയക്കാനായി UAE കോൺസുലേറ്റ് താല്പര്യപ്പെടുന്നു. അത് രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി വഴി, ഒരു മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത അധികാരങ്ങളാണ്, പക്ഷേ ഒരു മുഖ്യമന്ത്രി വഴി എത്രയും പെട്ടെന്ന് പൗരനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ UAEക്ക് കഴിഞ്ഞു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു വിദേശ കോൺസുലേറ്റ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ, നിയമങ്ങൾ പാലിക്കാതെ, കേന്ദ്ര വിദേശകാര്യ വകുപ്പിനെ അറിയിക്കാതെ, പ്രതിരോധ മന്ത്രാലയത്തെ അറിയിക്കാതെ, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളെ അറിയിക്കാതെ ഈ ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ട UAE പൗരൻ, വിദേശിയെ എത്രയും പെട്ടെന്ന് അവരുടെ കോൺസുലേറ്റിന് കൈമാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെ ഔട്ട് ഓഫ് ദ വേ എന്ന് തന്നെ പറയാം, അങ്ങനെ ചെയ്യാനുള്ള ഓഫ് ദ റെക്കോർഡായി കാര്യങ്ങൾ ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും പ്രസക്തമാകുന്നത്. എന്തുകൊണ്ടാണ് UAE കോൺസുലേറ്റിനോട് ഇത്രയധികം വിധേയത്വം പിണറായി വിജയൻ
കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമൊന്നുമില്ല, ഡോളർ കടത്തിയത് ഞാനല്ല. ഇങ്ങനെ വളരെ വലിയ യു എ ഇയും അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയായി നടത്തിയ ചർച്ചകൾ സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ട ഒരേ ഒരു ചോദ്യമാണിത്. സ്വപ്ന സുരേഷിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വയ്ക്കൂ. മുഖ്യമന്ത്രി പറയുന്ന ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് തന്നെ വയ്ക്കൂ. പക്ഷേ ഇതിനൊരു ഉത്തരം മുഖ്യമന്ത്രി തരേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്വപ്ന സുരേഷ് പറയുന്നു ഇങ്ങനെയൊരു വിദേശ പൗരനെ പിടികൂടിയിട്ടുണ്ട്. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ആ പൗരനെ കേരള പോലീസ് പിടികൂടിയിട്ടുണ്ടോ, പിന്നീട് വിട്ടയക്കപ്പെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, രാജ്യത്തെ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല, അങ്ങനെ രാജ്യ സുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന ഒരു പ്രവൃത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചെയ്തു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. സ്വപ്ന സുരേഷ് നേരത്തെ ഉന്നയിച്ചതുപോലെ തൻ്റെ മകൾക്കു വേണ്ടി, തൻ്റെ മകൾ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന അച്ഛനായി മാറിയോ പിണറായി വിജയൻ എന്ന ചോദ്യമാണ് ഇന്ന് മലയാളിയുടെ മുന്നിലുള്ളത്. തീർച്ചയായും ഇതിനുത്തരം പറയാൻ, അതായത് ഇതുവരെ പറഞ്ഞ സ്വപ്ന സുരേഷ് തന്നെ വെളിപ്പെടുത്തലിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇടപെട്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇങ്ങനെ ഒരു റിലീസ് ഉണ്ടാകണമെങ്കിൽ, ഇങ്ങനൊരു ഗുരുതരമായ കേസിൽ ഒരാളെ പിടിക്കുകയും അയാളെ എത്രയും പെട്ടെന്ന് വിദേശ രാജ്യത്തിന് കൈമാറുന്ന തരത്തിൽ പോലീസിൽ നിന്ന് വിട്ടുകൊടുക്കണമെങ്കിൽ അത് ആഭ്യന്തരമന്ത്രി അറിയാതെ കഴിയില്ല എന്നത് സുനിശ്ചിതമാണ്. പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണവും മുഖ്യമന്ത്രിയുടെ ഉത്തരവും കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം വിഷയം രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.